അത് സാധാരണമായ സാഹചര്യം സാധാരണ സാഹചര്യമായി തീരും. തീർച്ചയായും ഗവൺമെൻറ് കേരളത്തിലെ ജനതയുടെ താല്പര്യമാണ് മുന്തിയ പരിഗണന കൊടുത്ത് നടപടികൾ സ്വീകരിക്കുന്നത്. ഗവൺമെൻറ് ഒരു ഏറ്റുമുട്ടലിൻ്റെയോ അതുപോലെ തന്നെ ഒരു ശത്രുതാപരമായ സമീപനമോ സ്വീകരിച്ചുകൊണ്ടല്ല ഇടതുപക്ഷ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും കേരളത്തിലെ 3.5 കോടി മലയാളികളുടെ ജന്മനാടിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികളാണ് അതിന് ഉള്ള പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിശോധിച്ചുകൊണ്ട് വരും. നിങ്ങളത് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം തന്നെ കാര്യങ്ങൾ പറയും. എല്ലാറ്റിനും പരിഹാരം, എല്ലാം ശരിയാണ്. നാടിൻ്റെ നന്മയാണ് നമ്മുടെ ലക്ഷ്യം. അതിനോട് എല്ലാവരെയും സഹകരിപ്പിക്കാനുള്ള ഒരു വിശാല മനസ്കതയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനുള്ളത്. അതിനുവേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യം നിയമസഭാ സമ്മേളനം ഉടൻ വിളിക്കുന്ന അതെല്ലാം ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. കോഴിക്കോട് രാജ്യത്തിൻ്റെ ഭരണരംഗത്ത് ഒരു സമരാവസ്ഥയുമില്ല. എല്ലാം നല്ല നിലയിൽ തന്നെ പോകും. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അവർ പ്രതീക്ഷിക്കുകയാണ്. അത് വേറെയല്ലേ വിഷയം, ഇത് വേറെ. സ്ഥിരമായി ഒരു കാര്യം തന്നെ ചോദിച്ചാൽ ആ ചോദ്യത്തിന് നിലവാരമുണ്ടെങ്കിൽ എല്ലാ ഇപ്പൊ അക്രമികളെ എത്ര പെട്ടെന്നാ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ കേരളത്തിലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എത്ര ഫലപ്രദമാണ്! നിങ്ങൾ അതിനെ പ്രശംസിക്കൂ. ഇവിടെ ഒരു കൊലപാതകം നടന്നു, മണിക്കൂറുകൾക്കകം പിടിച്ചില്ലേ? ഇത് സമർത്ഥരായ കുറ്റവാളികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് കുറച്ച് സമയമെടുത്തേക്ക്. പക്ഷേ എല്ലാ കുറ്റവാളികളെയും കണ്ടെത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ പരിശ്രമം വിജയിക്കും. കോഴിക്കോട് മേയറുടെ കാര്യത്തിൽ അവരുടെ ഉയർന്ന സ്ഥാനത്തുള്ള ഒരാൾക്ക് അത് അവിടുത്തെ ജില്ലയിലെ പ്രശ്നമാണ്. അവിടുത്തെ ജില്ലാ സെക്രട്ടറി സഹ പി മോഹനൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്.